തിരുവനന്തപുരം കരമനയിലെ അഗ്രഹാര തെരുവുകൾ ഉണരുന്നത് ഈ നാമജപം കേട്ടുകൊണ്ടാണ്. ദിനവും രാവിലെ 4:30 ആരംഭിക്കുന്ന നാമജപയാത്ര തെരുവുകൾ വലം വെച്ച് കയറുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് എസ് പത്മനാഭയ്യർ എന്ന 63-കാരനും മുന്നിലുണ്ടാകും. നിശ്ചയദാർഢ്യത്തിന്റെ മാതൃകയാണ് പത്മനാഭയ്യർ. കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത ഗ്രാമം എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 3 വർഷമായി സംസ്കൃത പ്രചരണം നടത്തുകയാണ് ഇദ്ദേഹം. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്ത് പൂർത്തിയാക്കുന്നതിൽ യൗവന കാലഘട്ടത്തിലെ മാതൃകയാണ് പത്മനാഭയ്യർ. ചെറുതും വലുതുമായ 18 തെരുവുകളാണ് ഈ ഗ്രാമത്തിലുള്ളത്. എം ഹരിഹര ശാസ്ത്രികൾ മെമ്മോറിയൽ സംസ്കൃത പ്രചാരണ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമത്തിലെ വീടുകൾ തോറും കയറിയിറങ്ങി സംസ്കൃത പ്രചരണം നടത്തുകയാണ് ഇദ്ദേഹത്തിന്റെ ദിനചര്യ. സമ്യക്കൃതം ഇതി സംസ്കൃതം എന്നാണ് പറയുന്നത്. അതായത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഭാഷ എന്നുള്ളതിലാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രാമം സംസ്കൃത ഗ്രാമമാക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രവർത്തകരുടെ ലക്ഷ്യം. അത് അങ്ങനെ ഞാനിത് പറയുമ്പം എല്ലാവരും 24 മണിക്കൂറും ഈ സംസ്കൃതം സംസാരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലും അതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും കുറച്ചെങ്കിലും സംസ്കൃതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടും അത് പ്രയോഗിക്കാനും അത് സംസ്കൃതത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. 600 കുടുംബങ്ങളാണ് ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്നത്. ഇതിൽ 45 കുടുംബങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും സംസ്കൃതത്തിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞു. 200 കുടുംബങ്ങൾക്ക് സംസ്കൃതം പറയാനും മനസ്സിലാക്കാനും കഴിയും. സംസ്കൃത പഠനത്തിനായി പല ദിവസങ്ങളിലും ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാഠശാലയും നടത്തുന്നുണ്ട്. അയ്യരുടെ സംസ്കൃത പ്രചരണത്തെക്കുറിച്ച് നാട്ടുകാർക്കും പറയുവാൻ ഏറെയാണ്. ദ്വിസഹസ്രതമ വർഷത കരമന ഗ്രാമീ സംസ്കൃത വർഗ പ്രചലതി. 2000 മുതൽ സംസ്കൃത കരമന ഗ്രാമത്തിൽ സംസ്കൃത പ്രതിഷ്ഠാനത്തിൻ്റെ സംസ്കൃത സംഭാഷണ ക്ലാസ്സുകൾ നടത്തി വരുന്നുണ്ട്. അദ്ദേഹം എല്ലാ വീടുകളിലും എല്ലാ ദിവസവും ഒരു സജീവമായിട്ട് ഓരോ വീടുകളിലും പോയിട്ട് പലരുമായിട്ട് സംസ്കൃതം പ്രചരിപ്പിക്കുന്ന ഒരു പൂർണ്ണ പ്രചാരകനെ പോലെയാണ് അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നത്. പത്മനാഭ മഹോദയ, അദ്ദേഹം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൂടെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ ഓരോ വീടുകളിലും സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. സംസ്കൃതം പരിപോഷിപ്പിക്കുന്നതിന് ഗ്രാമത്തിലെ ഒരു ചായക്കടയിൽ കണ്ട പരസ്യം കൗതുകമുണർത്തി. ഉഴുന്നുവടയ്ക്ക് സംസ്കൃതത്തിൽ മാഷവടകം എന്ന് ചോദിച്ചു വാങ്ങിയാൽ 1 രൂപ കുറച്ചു നൽകാൻ കച്ചവടക്കാരൻ തയ്യാർ. ഇത് സംസ്കൃതത്തെ ഈ ദേശവാസികൾ എത്രയേറെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രം. ജാതിമത ലിംഗഭേദമന്യേ സംസ്കൃതത്തിന് കരമന ദേശത്ത് ഒരു തനത് പാരമ്പര്യം തന്നെയുണ്ട്. ഈ പാരമ്പര്യം ഒരു ദേശത്തിന്റെ സംസ്കാരമാക്കി മാറ്റുന്നതിനുള്ള പ്രയത്നത്തിലാണ് കുഞ്ചപ്പ എന്ന തദ്ദേശീയർ വിളിക്കുന്ന എസ് പത്മനാഭയ്യർ. ഡി സുനിൽകുമാർ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.